ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുവായിരുന്നു, അളാ നീ വന്നത്. രാവിലത്തെ ചായ പോലും കുടിച്ചിട്ടില്ല. നിനക്ക് പിന്നെ ഫോണില്ലല്ലോ. നിനക്ക് ഒരു ഫോൺ മേടിക്കാൻ പാടില്ലായിരുന്നോ? അപ്പൊ ഞങ്ങളെ പോലെ നിനക്ക് ഗെയിം കളിക്കാൻ പാടില്ലേ? അതൊന്നും നടക്കൂല, അച്ഛൻ്റെ പൈസ ഒന്നുമില്ല. നിനക്ക് ഞങ്ങൾ ഗെയിം കളിക്കണ കണ്ടിട്ട് ഒരാഗ്രഹം തോന്നണില്ലേടാ? ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ലടാ, എന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനല്ലേ. കൊറോണ കാലം ആയതുകൊണ്ട് ദിവസവും പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ വീട്ടിലവനെ കഷ്ടിച്ചാ നടക്കണത്. ഞാനൊരു ഐഡിയ പറയാം. ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഇല്ലാതെ പഠിത്തം നടക്കില്ലെന്ന് നീ നിന്റെ അച്ഛനോട് പറ. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കിക്കോളും. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണിന് എത്ര രൂപയായി? ഈ ഫോണിന് 16,000 രൂപയായി. 16,000 രൂപ എന്നാ നടക്കാൻ പോണില്ല. നല്ല ഗെയിം കളിക്കണമെങ്കിൽ നല്ല ഫോൺ വേണം. ശ്രമിച്ചു നോക്കാം. നിന്റെ അച്ഛന് വലിയ പഠിത്തമൊന്നുമില്ലല്ലോ, പറയേണ്ടതുപോലെ പറഞ്ഞാൽ നടക്കും. ഞാനെന്നാ പോയേക്കോ? വന്നേക്കാം. മോനെ, രാഹുലേ, മോനെന്താ വിഷമിച്ചിരിക്കുന്നത്? എന്തോ വിഷമമുണ്ട്, എനിക്ക് നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ. ഒന്നുമില്ല, കാര്യം പറ. ക്ലാസ്സിലെ എല്ലാവർക്കും ഫോൺ ഉണ്ട്, എനിക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇനി ഫോൺ ഉണ്ടെങ്കിലേ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ എന്നാ സാറ് പറഞ്ഞത്. പഠിക്കാൻ വേണ്ടിയല്ലേ പഞ്ചായത്തിൽ നിന്ന് ടെലിവിഷൻ വാങ്ങിച്ചു തന്നിരിക്കുന്നത്? അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്കല്ലേ പ്രയോജനം? ഞാനിപ്പോൾ 8-ാം ക്ലാസ്സിലല്ലേ. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലേ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. എന്റെ ഫോൺ മതിയോ? എനിക്ക് ഫോൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് പറ്റില്ല അച്ഛാ, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലേ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. സാരമില്ല അച്ഛാ, ഞാനും ഇനി മുതൽ അച്ഛൻ്റെ ഒപ്പം പണിക്ക് ജോലിക്ക് വരാം. കൂലിപ്പണിക്ക് വിടാനല്ല ഞാൻ ഇത്ര നാളെ നിന്നെ വളർത്തിയത്. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. ഞാൻ നോക്കിയിട്ടൊരു വഴിയുണ്ട്. നീ ആഞ്ഞലി കണ്ടോ? ആഞ്ഞലി നിന്റെ പഠിത്തകാരത്തിനായിട്ട് ഞാൻ നിർത്തിയിരുന്നതാണ്. വളർച്ച ആയിട്ടില്ലെന്നാലും നമുക്കിത് അങ്ങോട്ട് കൊടുത്തേക്കാം. ഇപ്പോഴത്തെ അത്യാവശ്യം നടക്കട്ടെ. മോൻ ധൈര്യമായിട്ടിരിക്കും. ചേട്ടൻ ഫോൺ കിട്ടിയപ്പോ തൊട്ട് ഫോൺ താഴ്ത്ത് വെച്ചിട്ടില്ലല്ലോ. ഇതിലെന്താണ് കളിക്കുന്നത്? നീ പോടാ. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഇതിൽ വെടിവെക്കുന്ന ഗെയിമൊക്കെയാണ് കളിക്കുന്നതെന്ന്, പഠിക്കുവൊന്നുമല്ലെന്ന്. എന്നെക്കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞാൻ നിനക്ക് ഫോൺ കളിക്കാൻ തരാം. വിശാല്, നീ നല്ല കുട്ടിയല്ലേ, അച്ഛനോട് കുറയല്ലേ. ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ പട്ടാളത്തിലേക്കുള്ള സെലക്ഷൻ കിട്ടും. വാ, നിന്നെ ഞാൻ കളിക്കാൻ പഠിപ്പിക്കാം. മോനെ, പുതിയ ഫോൺ കിട്ടിയപ്പോൾ പിന്നെ കിട്ടിയതിൽ പിന്നെ നീ എന്ത് സമയം പഠിത്തം തന്നെയാണല്ലോ. നിന്റെ കണ്ണ് വല്ലാതെ വീങ്ങിയിട്ടുണ്ട്. ഇല്ലച്ചാ, ഞാൻ വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. എന്നാണ് നിന്റെ പരീക്ഷ തുടങ്ങുന്നത്? തിങ്കളാഴ്ച മുതലാണ്. ഒത്തിരി പഠിക്കാനുണ്ടാവും അല്ലേ? എന്നാൽ നീ പഠിക്ക്. മോനെന്താ വിഷമിച്ചിരിക്കുന്നത്? എന്തുപറ്റി, വിശാലുമായി വഴക്കുണ്ടായോ? ഇല്ല,
വഴക്കൊന്നുമില്ല. നീ വിഷമിക്കാത്ത കാര്യം പറ. ഞാൻ തോറ്റുപോയച്ചാ. തോറ്റുപോയെന്നോ? നന്നായി പഠിച്ചതല്ലേ. എനിക്ക് നീ ഫോൺ വേണ്ടച്ചാ. അതെന്താ, നിനക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ മൂക്കാത്ത ആഞ്ഞലി വെട്ടിപ്പറ്റി 16,000 രൂപയ്ക്ക് ഫോൺ വാങ്ങി തന്നത്? അച്ഛൻ എന്നെ അടിച്ചു. ഞാൻ അച്ഛനോട് തെറ്റ് ചെയ്തു. അതെന്തിനാണ് ഞാൻ നിന്നെ അടിക്കുന്നത്? ഞാൻ നിന്നെ അടിക്കാറില്ലല്ലോ. നീ എന്ത് തെറ്റാ ചെയ്തത്? ഇത്രയും നാൾ ഞാൻ അച്ഛനെ പറ്റിക്കുകയായിരുന്നു. ഞാൻ മുഴുവൻ സമയവും ഗെയിം കളിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തോറ്റുപോയത്. സാരമില്ല മോനെ, ഒരു വർഷം പോയെന്നല്ലേ ഉള്ളൂ. അടുത്ത വർഷം നന്നായി പഠിച്ചാൽ അച്ഛന് സന്തോഷമാവും, നിന്റെ വിഷമവും മാറും. ഇനി അച്ഛനെ പറ്റിക്കാതിരുന്നാൽ മതി.